നമസ്തേ. ഇന്ന് റെസിപ്പി കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് വെജിറ്റേറിയൻ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കാൻ ഇച്ചിരി കൂടിയിട്ടുണ്ട്. പക്ഷെ അത് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നാന്നോ ഇപ്പോൾ ഇച്ചിരി ഒന്ന് കൂടുതൽ റെസിപ്പീസ് വെജിറ്റേറിയനിലോട്ട് പഠിച്ചാൽ അത്രയും നല്ലതാണ്. എൻ്റെ വെജിറ്റേറിയൻ പ്രേക്ഷകർക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്നോട് ഒരിച്ചിരി സ്നേഹം കൂടും. അവർക്കൊരു ഇച്ചിരി പ്രയാസവും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു. കാര്യം എന്നാൽ അവരെ ഞാൻ പരിഗണിക്കുന്നില്ല, അവരോട് സ്നേഹമില്ല എന്നൊക്കെ. പക്ഷെ അതൊന്നുമില്ല കേട്ടോ ഇവിടെ. ഞാൻ എല്ലാവർക്കും ഞാൻ ഒരുപോലെ ഉള്ളൂ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റർ ഫ്രൈഡ് നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സ്റ്റർ ഫ്രൈ നൂഡിൽസിന് എന്നാക്ക വേണ്ടിയെന്ന് വെച്ചാൽ പിള്ളേർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഭക്ഷണക്കാര്യത്തിൽ, അതായത് ചൈനീസ് ആയാലും നമ്മുടെ നാടൻ ഭക്ഷണമായാലും ഇന്ത്യൻ ഫുഡ് മൊത്തം നോക്കുവാന്നേലും എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നതും നൂഡിൽസ് തന്നെയാണ്. ബേസിക്കലി പിള്ളേരെന്നാ സ്കൂളിൽ പോയച്ച് വരുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറോ പലഹാരമോ എന്നതെല്ലാം കൊടുത്തുവിടും. എന്നാലും പിള്ളേരുണ്ടല്ലോ, ദിവസവും നമ്മൾ വെറൈറ്റി കൊടുത്താലും പിള്ളേരെന്നാ പറയുന്നതെന്നറിയോ, ഇന്ന് എന്തെങ്കിലും വ്യത്യാസം തരാമോ എന്ന്. അങ്ങനെ നമ്മൾ നോക്കുവാന്നേൽ അമ്മമാരോട്ടും കുറയ്ക്കല്ല. ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. എഗ് നൂഡിൽസ് എന്ന് പറയുന്നത് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലെല്ലാം മേടിക്കാൻ കിട്ടും. അതല്ല, മാഗിയിൽ ആ ട്രൈ ചെയ്യുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ മാഗിയിൽ നോക്കി വെച്ചാൽ മതി, ഏതായാലും നോ പ്രോബ്ലം. അതിന് വേണ്ടിയിട്ട് എന്നാ വേണ്ടിയെന്ന് നോക്കിക്കോ. ഇത് ഞാൻ മേടിച്ചേക്കുന്ന എഗ് നൂഡിൽസ് ആണ്. ഈ എഗ് നൂഡിൽസ് ഉപ്പും ഇച്ചിരി എന്നാ പറയുക എണ്ണയും കൂടെ ഒഴിച്ച് വെച്ച് വേവിച്ച് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി വെച്ച് അതിൻ്റെ സ്റ്റാർച്ച് എല്ലാം കളഞ്ഞേച്ച് വെച്ചേക്കോ. അല്ലേല് നമ്മൾ സ്ഥിരം നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അതിനെ ഒട്ടിപ്പിടിക്കുകയല്ലേ, അതില്ലാതെ നമുക്ക് കിട്ടും. പക്ഷെ എന്നാലും അതിനൊരു ഒരു എന്നാ പറയുക സ്റ്റാർച്ച് ഉണ്ട്. അത്രയും നമുക്ക് കിട്ടുകയല്ലേലും ഒരു ഇച്ചിരി തനിയെ തനിയെ നിൽക്കും. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റ്, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് കുറച്ച് ക്യാരറ്റ്, കുറച്ച് ക്യാപ്സിക്കം, ഇച്ചിരി ബീൻസ്, കുറച്ച് ക്യാബേജ്, ഇത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, അതായത് ഉള്ളിത്തണ്ടാണ്, പിന്നെ ഇച്ചിരി ഉപ്പ്, ഒരു സോയാ സോസ്, ടൊമാറ്റോ സോസ്, കുറച്ച് ചില്ലി സോസ്. ഇത്രയും സാധനമാണ് വേണ്ടിയത്. ഞാൻ എപ്പോഴും പറയുകയല്ലേ, നമ്മുടെ വീട്ടിൽ മൂന്ന് സോസ് ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക ചൈനീസ് സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ ഒക്കും. ഈവൻ പരീക്ഷണം പോലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന സ്റ്റർ ഫ്രൈഡ് ഏറ്റവും എളുപ്പമാണ്. ഈ പറഞ്ഞ പോലെ നൂഡിൽസ് അങ്ങോട്ട് വേവിച്ച് വെക്കുക വന്നേൽ ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് വരും. പിന്നെ ഈ പച്ചക്കറി എല്ലാം നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. ഇല്ല എന്ന് നമ്മൾ കരുതാത്തതുമായത് ഒന്നേ ഉള്ളൂ ക്യാപ്സിക്കം. പക്ഷേ ഈ ക്യാപ്സിക്കത്തിന് ഒരുപാട് നല്ല ഹെൽത്ത് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇപ്പോൾ പറയാൻ നേരമില്ല, പക്ഷെ പഠിച്ചേച്ച് ഞാൻ ഡെഫിനറ്റായിട്ട് പറയും. അത് കളയരുത്, ഒത്തിരി പൊട്ടാസ്യം ഉണ്ട് അതിനകത്ത്. ഒരു കാര്യം ഞാൻ അതിനകത്ത് പഠിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ ക്യാപ്സിക്കം നമുക്ക് ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുവാണേൽ ഇച്ചിരി മെലിയാനൊക്കെ ഹെൽപ്പാന്ന് പറഞ്ഞേ. മെലിയുന്ന കാര്യം എന്നാ കേട്ടാൽ ഞാൻ എന്തായാലും ചെവി ഓർക്കും. എന്നതാ മെലിയുന്ന കാര്യം? അത് മേലനങ്ങാത്താന്നേൽ ഹാപ്പി. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഉപയോഗിക്കേണ്ടത് വെജിറ്റബിൾ ഓയിലാണ്. വെജിറ്റബിൾ ഓയിൽ ഒന്ന് ചൂടായതിന് ശേഷം ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത് കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റ്. ഇത് ഒത്തിരി പിടിക്കാനൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നൂഡിൽസേൽ ഒന്നും എന്താ പറയുക ഇറച്ചിയും മീനും പോലെ ഒന്നും പിടിക്കുകയല്ല. അതുകൊണ്ട് ഇത് ഇച്ചിരി നല്ലതായിട്ടൊന്ന് മൂക്കണം. മേടിക്കുന്ന അന്നേൽ ഡെഫിനറ്റായിട്ട് മൂക്കണേ. ഇതിനകത്തോട്ട് ഇച്ചിരി എന്താ പറയുക സവാള ഇടണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ അരിഞ്ഞിടാം. കുറച്ച് ചോപ്സോയ് പറഞ്ഞിട്ട് ഒരു ലീഫും അതിൻ്റെ ഒരു വെജിറ്റബിൾ കിട്ടും, അതിടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. സ്പ്രൗട്ട്സ് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊന്നും നമ്മൾ വീട്ടിൽ കരുതുകയല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ വീട്ടിൽ എന്നാ ഉണ്ടോ ആ വെജിറ്റബിൾ വെച്ചേച്ചാന്ന് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് വരാതെ പോവോ ഇല്ല കേട്ടോ. ഇതിനകത്തോട്ട് ക്യാരറ്റ്, ബീൻസും ക്യാപ്സിക്കും. ക്യാബേജ് പെട്ടെന്നിടണ്ട, ഇതിനെല്ലാത്തിനകത്തും ഒരു ആ ക്രഞ്ചിനെസ് മെയിൻറ്റെയിൻ ചെയ്യണം. നൂഡിൽസിനകത്ത് നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുവാന്നേലും നമുക്കറിയാം ഈ അതൊന്നും ഒത്തിരി വെന്ത് പോവുകയല്ല. നൂഡിൽസ് ആന്നേലും നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് വേവിച്ചേക്കുക.
കുറച്ച് പച്ചക്കറിക്കകത്ത് ഉപ്പില്ല, അതുകൊണ്ട് ഒരു ഇച്ചിരി ഉപ്പ് അങ്ങോട്ട് ഇടുവാണേ. ഹോട്ടൽസിലൊക്കെ ചെയ്യുമ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമേൽ ഹൈ പ്രഷറേലാണ് ചെയ്യുന്നത്. അവർ ഒരിക്കലും സിം ആക്കുകയല്ല. കാര്യം എന്താന്ന് വെച്ചാൽ നൂഡിൽസിനകത്തൊക്കെ നമുക്കറിയാം, നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അറിയാം, ആ ഒരു സെമി അതായത് ഒരു ഹാഫ് വേവ് എത്രയായാലും പച്ചക്കറിക്ക് കാണും. ഇതൊരു ഇച്ചിരി ഒന്ന് ആയി കഴിയുമ്പോഴത്തേന് ഇതിനകത്തോട്ട് ക്യാബേജ് ഇടുക, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, ഇനി അന്ന് നമ്മൾ സോസസ് ചേർക്കാൻ പോകുന്നേ. സോസ് എങ്ങനെയാ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ 3:2:1, അതായത് 3 teaspoon നമ്മൾ ടൊമാറ്റോ സോസ് ചേർക്കുവാണെങ്കിൽ 2 സോയാ സോസും 1 chili sauce ചേർക്കുക. പിന്നെ ഈ സോയാ സോസിന് ബേസിക്കലി ഹാർഡ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. ഇത് നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഏതാ നമ്മുടെ കയ്യിലുള്ള, അതായത് പുളി കൂടുതലായിരിക്കും അതിന്, അതനുസരിച്ച് നമ്മൾ സോസ് ചേർക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ആ പിന്നെ നമ്മുടെ കയ്യിൽ എന്തോരം അളവുണ്ട്, നൂഡിൽസ് എന്തോരം നമ്മുടെ കയ്യിലുണ്ട്, നൂഡിൽസ് മുഴുവൻ കോട്ടാവണം, അത് ആ അളവ് നമ്മൾ കയ്യിലെടുക്കുന്ന കൂട്ടിരിക്കും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ആ 3:2:1 എന്ന് പറഞ്ഞ് ചേർക്കാം. ചേർത്തേച്ച് നമുക്ക് അഥവാ പോരാൻ തോന്നുക, ആ സോസ് അത്രയും പോരാ, അത്രയും നൂഡിൽസിന് തോന്നുവാണെ, സെയിം റേഷ്യോ പോലെ തന്നെ ഒരു പ്രാവശ്യവും കൂടെ ചേർക്കണം, അത്രയും. ഇപ്പം ഞാൻ ചേർക്കുന്ന കുറച്ച് ഹാർഡാണ്, അതുകൊണ്ട് ഞാൻ 1 teaspoon ഒരു 1.5 teaspoonേ ചേർക്കത്തുള്ളൂ. പിന്നെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ഇത് ഇച്ചിരി ഒന്ന് പച്ചക്കറിയിലെല്ലാം ഒന്ന് പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഈ നൂഡിൽസും കൂടെ ചേർക്കണം. ഒരു കാര്യമുണ്ട്, എന്നാന്ന് പറയുമോ, പിള്ളേരാണെങ്കിലും പച്ചക്കറി ഒത്തിരി തിന്നില്ലേൽ ഈ നൂഡിൽസിൻ്റെ കെയർ ഓഫ് ഇല്ലെങ്കിലും നമുക്ക് കുറച്ച് പച്ചക്കറി കഴിപ്പിക്കാൻ ഒക്കും. ഇനി അതുമല്ല, കുറച്ച് ചട്ടമ്പി മക്കളാണെങ്കിൽ ഈ പച്ചക്കറി അങ്ങ് എടുത്ത് മാറ്റി വെച്ച് നൂഡിൽസ് മാത്രം കഴിക്കുന്നവരും ഉണ്ട്. കുറച്ച് ഹൈ ഫ്ലെയിമേൽ നമ്മൾ ഈ പറയുന്ന പോലെ നല്ലോണം ഡ്രൈ ആക്കി എടുക്കുക. ഡ്രൈ ആക്കി എടുത്തേച്ച് ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് വേണ്ടത് ഉപ്പ് ചേർക്കാം. അതല്ല, കുറച്ച് കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് എങ്കിൽ, ഇതിനകത്ത് ആക്ച്വലി ചേർക്കാറില്ല, പക്ഷേ ഇഷ്ടമാണ് എങ്കിൽ ഇച്ചിരി അതിടാം. ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ മക്കൾ ഇനി ഇത് തന്നെ കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചോ, ഇതിൻ്റെ കൂടെ ഒരു ബുൾസായ ഉണ്ടാക്കി കൊടുക്കുവാന്നേലും അങ്ങനെ. കാരണം ബുൾസായും കൂടെ വെച്ചാൽ ഒരു അമേരിക്കൻ ഷോപ്സിയുടെ ഒരു ഫാമിലി കാറ്റഗറി, പക്ഷേ ആ സെയിം ഇൻഗ്രീഡിയൻസ് ഒന്നുമല്ല നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്നത്, എൻറ്റയർലി ഡിഫറെൻറ്റ്. പക്ഷെ ഒരു മുട്ട കാണുമ്പോൾ പിള്ളേർക്കൊരു അട്രാക്റ്റീവ്, അത്രേ ഉള്ളൂ കേട്ടോ. എന്നാൽ ഈ സോസ് എല്ലാം നമ്മുടെ നൂഡിൽസെ പിടിക്കുകയും വേണം. എന്നാൽ പച്ചക്കറി ഒന്നും വേവാനും പാടില്ല, നൂഡിൽസ് ഈ പറഞ്ഞ പോലെ ഒട്ടിപ്പിടിച്ച് ഒന്നൊന്നിനിതായിട്ടാവാനും പാടില്ല, അതെല്ലാം തനിയെ തനിയായിട്ട് കിടക്കുകയും വേണം. ഇത്രേ ഉള്ളൂ നമ്മുടെ സ്റ്റർ ഫ്രൈ നൂഡിൽസ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഓഫ് ചെയ്തേച്ച് ഇനി സെർവ് ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷേ ഇന്ന് നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ പിള്ളേരുടെ കാര്യമൊക്കെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന കുഞ്ഞു പിള്ളേരാരെങ്കിലും ആയിരിക്കും എന്ന്, പക്ഷേ അല്ല. പക്ഷെ കുഞ്ഞു പിള്ളേരെയും ഈ പറഞ്ഞ പോലെ വയസ്സെന്നവരെ ഒക്കെ മിഡിൽ ഏജ് ഒക്കെ നമ്മൾ ഒരേപോലെ ട്രീറ്റ് ചെയ്യണം, ഭയങ്കര കെയറിങ്ങും പാമ്പറിങ്ങും കൊടുക്കണം എന്ന് പറയും. പിന്നെ ആണെങ്കിൽ എനിക്കൊരു ഇഷ്ടം എന്നാന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കുറച്ചൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു ഭക്ഷണം കൊടുക്കുക, ആ ടേസ്റ്റ് മനസ്സിലാക്കിക്കുക എന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് പ്രത്യേകിച്ച് ഒരു
ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് കുളപ്പുള്ളി ലീല ചേച്ചിയാണ്. നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ ലീല ചേച്ചിക്ക് ഞാൻ എങ്ങനെ ഈ സ്റ്റർ ഫ്രൈ നൂഡിൽസ് കൊടുക്കും എന്നല്ലേ. ലീല ചേച്ചിയുടെ ഏറ്റവും ഫേവററ്റ് എന്ന് പറയുന്നത് തനി നാടൻ ഭക്ഷണമാണ്. എന്നാലും ഈ ചിലരുണ്ട്, എന്നാ പറയുക, എന്നാ നമ്മൾ കൊടുത്താലും അവർക്ക് ഫൈനലി ഞാൻ ഈ നൂഡിൽസിലോട്ട് ചെല്ലുന്ന പോലെ തന്നെ എല്ലാവർക്കും ഈ പറഞ്ഞാൽ കപ്പ മീൻ ഇറച്ചി മീൻപീര സാമ്പാർ അവിയൽ എന്ന് പറഞ്ഞു. എന്നാൽ എന്നാ എന്ന് ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് ഈ റെസിപ്പി ഉണ്ടാക്കിയതാണ്. ഇനി എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലീല ചേച്ചിയായിട്ട് ഒരു ബ്രേക്കിന് ശേഷം കാണാം. നമ്മൾ ഇന്ന് ലീല ചേച്ചീനെ ശരിക്കും ഞാൻ പറയുവാന്നേൽ എൻ്റെ ഒരു ഇതിൽ പറയുവാണ് സിനിമ ലൈഫിൽ പറയുവാണെങ്കിൽ ലീല ചേച്ചിയായിട്ട് എനിക്ക് ഇതുവരെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈശ്വരൻ എനിക്ക് തന്നിരിക്കുന്ന ഡയസ് എന്ന് പറയുന്നത് ഇന്ന് ആനീസ് കിച്ചണിലാണ്. ആനീസ് കിച്ചൺ ഇതിനകത്ത് അഭിനയമൊന്നും ഓക്കത്തില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വകാര്യതകൾ പങ്കിടാൻ മാത്രമുള്ള ഒരു ഡയസ്. എനിക്കെന്നല്ല, വരുന്ന ഗസ്റ്റ് എന്നല്ല, നമുക്ക് എല്ലാവർക്കും മൈൻഡ് ഓപ്പൺ ആക്കി സംസാരിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു അടുക്കളയാണ് ഇത്. അതുകൊണ്ട് ഞാൻ ലീല ചേച്ചീനെ എൻ്റെ അടുക്കളയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. ലീല ചേച്ചി വരണം 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 വരണം. എന്റെ അടുക്കളയിൽ ആദ്യമായിട്ടല്ലേ വരുന്നേ? അടുക്കളയിലും അതെ, ഈ ആടിരയത്തും ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് വിശേഷമല്ലേ? ഒരുപാട് വിശേഷമുണ്ട്. അഭിനയിക്കാൻ സാധിക്കാത്ത ആഗ്രഹം ഇവിടെ സാധിച്ചു, കൂടെ നിൽക്കാൻ സാധിച്ചല്ലോ. ചേച്ചി, നമുക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നല്ലേ, നമ്മൾ ഇനി ഇവിടെ അഭിനയം വേണ്ട, നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാം. സന്തോഷം. കാര്യം എന്ന് വെച്ചാൽ സെറ്റിൽ എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയാ അല്ലേ, വർത്താനം പറഞ്ഞ് ബഹളം വെച്ച് ഒരു സന്തോഷ രീതിയിലാ പോകുന്നത്. ഇവിടെ അഭിനയം ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ, നമ്മളിവിടെ വർത്താനം പറയാൻ പോവാ. ചേച്ചിയുടെ വിശേഷങ്ങൾ മൊത്തം എന്റെ പ്രേക്ഷകർക്ക് കേൾക്കണം. മാത്രല്ല, ചേച്ചിയുടെ വിശേഷങ്ങൾ എനിക്കും അറിയണം, കാരണം എനിക്ക് ആ ഒരു ഭാഗ്യം ചേച്ചിയായിട്ട് വർക്ക് ചെയ്യാൻ കിട്ടിയില്ല. അപ്പൊ ചേച്ചിയായിട്ട് കൂടുതൽ അടുക്കാൻ ഭഗവാൻ എനിക്ക് ഈ ഒരു ഡയസ് അനുഗ്രഹിക്കട്ടെ അല്ലേ ചേച്ചി. അത് ഞാൻ അങ്ങോട്ടാ പറയേണ്ടത്, കാരണം അയ്യോ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു നല്ല എന്താ പറയേണ്ടത്, നായികമാരൊക്കെ ആയിട്ട് ഇങ്ങനെ പടം ചെയ്ത് തുടങ്ങുമ്പോൾ, ഞാൻ ഈ നാടകം കളിച്ചിറങ്ങുമ്പോൾ എൻ്റെ ഒക്കെ ധാരണ ആദ്യം തരുന്നറിയോ, ഈ സിനിമയിലുള്ളവരൊക്കെ ആകാശത്തു നിന്ന് വരുന്നവരാണ് എന്നുള്ളത്. സത്യം പറയാം, ഞാൻ എനിക്ക് യാതൊരു ലോകം അറിയില്ല സിനിമയെ കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണാനൊന്നും പറ്റൂല, നിങ്ങളൊക്കെ എങ്ങനെയാ കാണുക? അപ്പോൾ അന്നൊക്കെ ആ ബോധമുള്ള സമയത്തൊന്നും വരാനോ കാണാനോ പറ്റിയില്ല. അപ്പോൾ ഇപ്പം നിങ്ങളുടെയൊക്കെ കൂടി ഇരിക്കുക, ആനിമോളുടെ ഒക്കെ കൂടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണത്. എനിക്കാണ് സന്തോഷം. ചേച്ചി ചേച്ചിയൊക്കെ ഭയങ്കര സീനിയർ ആർട്ടിസ്റ്റാണ്, ഞങ്ങൾക്കൊക്കെ ഞാനൊക്കെ ഇച്ചിരി പോകുന്ന ആർട്ടിസ്റ്റാണ്, ഇനി താഴെയാന്ന്. ചേച്ചിനെ ഒക്കെ വെച്ച് അഭിനയത്തിൽ നോക്കുമ്പോ എനിക്കൊക്കെ ഇഷ്ടം പോലെ പഠിക്കാൻ കിടക്കുന്നു അത് സ്റ്റേജിൽ. ആ സത്യം, ഞാനൊക്കെ പ്ലേ ഗ്രൂപ്പാണ്, വെറും പ്ലേ ഗ്രൂപ്പ്, അതിനകത്ത് എ ഡി എന്നൊക്കെ എഴുതി പഠിക്കുന്നേ ഉള്ളൂ. പിന്നെ ഈശ്വര അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ പോന്നു. ചേച്ചി ഇപ്പൊ പറഞ്ഞല്ലോ, ചേച്ചിക്ക് ഈ പറഞ്ഞാലും നാടകത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ സജീവമായിരുന്നത്. പിന്നെ ചേച്ചിക്ക് സിനിമ എന്ന് പറയുന്നത് ചേച്ചിയുടെ ഒരു സ്വപ്നമായിരുന്നു. ആ വർത്തമാനത്തിൽ ചേച്ചി മനസ്സിലാക്കിയതാ ഞാൻ, സിനിമക്കാരൊക്കെ എവിടുന്നാ വരുന്നത് എന്താന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ചേച്ചി നാടകത്തിൽ വന്നപ്പോഴേ ചേച്ചിക്ക് സിനിമയെ വരണം എന്ന് ആ ഒരു എയിം ആയിരുന്നോ, അതോ നാടകത്തിൽ ഡയറക്റ്റ് എടുക്കുക? ഇല്ല, സിനിമ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ ധാരണ എന്നറിയോ, അതിൽ കാണുമ്പോൾ നല്ല സൗന്ദര്യം ഉള്ളവരാണ്. ഞാനീ സൗന്ദര്യം ഇല്ല, പൊക്കമില്ല, മറ്റേ രണ്ട് തലയും മുറിച്ചാൽ മദ്ദളത്തിന് ഭാഗം എന്ന് പറഞ്ഞ രൂപമുള്ള എന്നെ ഇങ്ങനെ സിനിമയിലേക്ക് എടുക്കണേ. സിനിമ ഞാൻ സ്വപ്നം കണ്ടതേയല്ല, കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്ക് എന്നെ കുറിച്ചൊരു ഭാവനയുണ്ട് അല്ലേ, ആ ഭാവന വെച്ച് സിനിമയിലേക്ക് പറ്റിയ ഫിഗറല്ല എൻ്റെത്. പിന്നെ അത് തന്നത് കമൽ സാറാണ്. ഒരു നാടകം ചെയ്തപ്പോൾ ആ അങ്കമാലി അഞ്ജലിയിൽ മണവാട്ടി എന്നുള്ള നാടകം കാണാൻ വേണ്ടി ഒരു അരക്കോ ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ ഭാഗ്യത്തിന് കമൽ സാറുണ്ടായിരുന്നു. സാർ ആ നാടകം കണ്ടു. മൂന്നാമത്തെ വർഷമാണ് എന്നെ അയാൾക്ക് അത് എഴുന്നള്ളിലേക്ക് വിളിച്ചത്. പിന്നെ ഈ മറ്റു ധാരണകളൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ മാറി, കാരണം ആൾക്കാർ തന്നെയാണ്. പക്ഷെ അന്നൊന്നും ഇന്നത്തെ പോലെ ആർട്ടിസ്റ്റുകളില്ല, ഒരു ആർട്ടിസ്റ്റിനെ അങ്ങനെ നേരിട്ട് കാണാനോ നമുക്ക്. പിന്നെ കാണും ഇന്ദ്രൻസൊക്കെ ഞങ്ങൾ നാടകത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ വരും, അങ്ങനെ ചീഫ് ഗസ്റ്റ് ആയിട്ടൊക്കെ അങ്ങനെയൊക്കെ വരുന്ന കാണുന്നത് കൂടാണ്ട് അപ്പൊ മനസ്സിലായി, ഇല്ല ഒരു താഴെ ഉള്ളവർ തന്നെയാണ്, ആകാശത്തു നിന്നും വരുന്നവരല്ല. ചേച്ചി ശരിക്കും ചേച്ചിയുടെ വീട് എവിടെയാ? എൻ്റെ പൊന്നു മോളെ ഒരു കുഗ്രാമത്തിലാണ്, കോഴിക്കോട് മുക്കം പന്നിക്കോട് എന്ന് പറയും. അതായത് ഇപ്പൊ പറഞ്ഞ എല്ലാവർക്കും അറിയാം, മറ്റേ രഞ്ജിത്ത് മമ്മൂക്കാരെ വെച്ചിട്ടൊരു പാട എടുത്തില്ലേ, അന്ന് ഭസ്മക്കൊട്ട കൊണ്ടുപോയത് എന്റെ വീട്ടിൽ നിന്നാണ്. അത് ആർക്കും അറിയില്ല അവിടെ. അതായത് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ വീടുകളിലേ ഉള്ളൂ. അതെ, പഴയ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഭസ്മക്കൊട്ടയൊക്കെ. ഇപ്പൊ ഭസ്മക്കൊട്ട പറഞ്ഞാൽ ഭസ്മക്കൊട്ട അതെന്ത് കൊട്ടയാന്ന് വെക്കും, ചോറൂറ്റണ കൊട്ടയാണോന്ന് വെക്കും.
അപ്പൊ ചേച്ചി, ഇപ്പൊ ഇത്രയും ഉള്ളിലായിട്ടൊരു ഗ്രാമം പോലത്തെ സ്ഥലമാണ് എന്ന് ചേച്ചിയുടെ വീട് പറഞ്ഞു. അപ്പൊ ഈ കൊളപ്പുള്ളി എന്ന് പറയുന്ന ആ ഒരു വാക്ക് എവിടുന്ന വന്ന ആ ഒരു സ്ഥലപ്പേര? അത് അല്ലല്ല, അത് സ്ഥലപ്പേരാണ്, പാലക്കാട് ഡിസ്ട്രിക്ട്. അത് ഞാൻ റേഡിയോ നാടകത്തിന് പോകാൻ വേണ്ടിയിട്ട് ഓഡീഷന് പോയത് കൊളപ്പുള്ളി എന്നാണ്. അപ്പൊ ഞങ്ങൾ അവിടെ കൊളപ്പുള്ളി വന്ന് സെറ്റിൽ ആയതിന്റെ ശേഷമാണ് അവിടുന്നാണ് ഞാൻ ഇതിന് ഓഡീഷന് പോയത്. അവിടുന്ന് തങ്കമണി ചേച്ചി ഇട്ട പേരാണ് കൊളപ്പുള്ളി ലീല എന്ന്. ഞാൻ ലീല കൃഷ്ണകുമാർ എന്നാണ് അവിടെ പേര് കൊടുത്തിരുന്നത്. ചേച്ചി ആ കൃഷ്ണകുമാറാണ്ട് മാറ്റിയിട്ട് കൊളപ്പുള്ളി ഒക്കെ ആ സ്ഥലത്തേക്ക് സ്ഥലപ്പേരിട്ടു. അന്നത്തെ കാലത്തൊക്കെ ചേച്ചി ഇപ്പൊ നാടകത്തിൽ സജീവമായി, പണ്ടത്തെ കാലത്ത് അതായത് ഇപ്പത്തെ അത്രയും അഡ്വാൻസ്ഡ് അല്ല, ഞാൻ കേട്ടിട്ടുള്ളതാണ്. കാര്യം എൻ്റെ ഇവിടെ വന്ന കുറേ ആൾക്കാരായാലും ലത ചേച്ചി ആയാലും കവീർ പൊന്നമ്മ അമ്മ ആയാലും ശരി, അമ്മമാരെല്ലാം പറഞ്ഞേക്കുന്ന കുറേ കഥകളുണ്ട്. അതായത് പണ്ടത്തെ കാലത്ത് ഒരു സ്ത്രീ സിനിമയിൽ വരികയോ നാടകത്തിൽ വരികയോ എന്ന് പറയുന്നത് വീട്ടുകാർക്ക് എതിർപ്പുണ്ടാവും, നാട്ടുകാർക്ക് അത് ശരിയായ രീതിയല്ല. ഇതൊക്കെ സ്ട്രഗിൾ ചെയ്ത് അന്നത്തെ കാലത്ത് ചേച്ചി എങ്ങനെ നാടകത്തിൽ വന്ന്? എനിക്ക് എൻ്റെ അമ്മ സപ്പോർട്ടായിരുന്നു. അമ്മക്ക് അമ്മ അന്നത്തെ കാലത്ത് എനിക്കറിയാൻ പാടില്ലായിരുന്നു. അമ്മ കച്ചേരി പഠിച്ചയാളാണ്, പക്ഷെ അതെനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പം അമ്മയ്ക്ക് തീരെ വയ്യാണ്ടായി. ഒരു ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് അമ്മ ഇങ്ങനെ എന്തോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ കൈ താളം വെച്ചിട്ട് സാരി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ എന്തോ ചെയ്യുന്നത്, വട്ട് മൂത്തോ എന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ അമ്മ ഒരു നാല് പദം അത് ചെല്ലി. ഇപ്പം ശ്വാസമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു ശ്വാസം കിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ അത് നേരത്തെ പറഞ്ഞിരിക്കണം, എൻ്റെ അമ്മയെ ഞാൻ ചാനലിന് മുന്നിൽ കൊണ്ടുപോയിരുന്നല്ലേ. അമ്മയ്ക്ക് അന്നും കല ഇഷ്ടമാണ്. പിന്നെ കൈകൊട്ടിക്കളിയൊക്കെ പണ്ടൊക്കെ പണിക്കന്മാരാണ് പഠിപ്പിക്കുക, അങ്ങനെ അവരുടെ അടുത്തുനിന്ന് പഠിപ്പിച്ചതാണ്. അപ്പം അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടാണ് എന്നെ ഏഴാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഏഴാം ക്ലാസ് വരെ പഠിപ്പിച്ചു, അതിൻ്റെ ഇടയിൽ കൂടി എന്നെ കൈകൊട്ടിക്കളി പഠിപ്പിച്ചു. പിന്നെ സ്കൂളിലൊക്കെ വല്ല അന്നത്തെ ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. വാ വാ ചന്ദ്രൻ, വാ വാ ഉമ്മ തരാം, വാ വാ ചന്ദ്രൻ, ഇതിനാണെങ്കിലും അമ്മ പറഞ്ഞയക്കും. അപ്പൊ അമ്മയാണ് എന്നെ ഇതിന് പ്രോത്സാഹിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ അമ്മ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു ആർട്ടിസ്റ്റ് ആവാനോ അല്ലെങ്കിൽ 10 പേരുടെ മുമ്പിൽ ഒന്ന് അറിയപ്പെടാനോ എന്ന് അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അത് മകളിൽ കൂടി അമ്മ കണ്ടു. അതെ, പക്ഷേ ഇപ്പം ഞാൻ ഈ ദുഷ്ടകഥാപാത്രങ്ങളാണ് അധികം ചെയ്യുന്നത്. അപ്പം ഞാൻ പറയും ഒരു ക്യാരക്ടർ എനിക്ക് ഡയറക്ടർ പറഞ്ഞാൽ മതി, തറ ഞാനായിക്കോളാം എന്ന് പറയും. കാരണം കൂതറുണ്ടെങ്കിലേ കിട്ടുള്ളൂ എനിക്ക്. ഇപ്പം അത് മലയാളത്തിൽ വിളിക്കാണ്ടായി. ഇപ്പം കൂതറയ്ക്കും വേണ്ടാന്ന് തോന്നുന്നുണ്ട് തന്നെ. അതൊക്കെ വളരെ വർക്ക് കുറവാണുള്ളത്. കാരണം എന്താ വെച്ചാൽ പലരും പല ആ പടത്തിൽ ചേച്ചിണ്ട്, ഈ പടത്തിൽ ചേച്ചിണ്ട് പറഞ്ഞാൽ മനോരമയിലും പേപ്പറിലും ഒക്കെ കുളപ്പുള്ളി ലീല ഉണ്ടാവും. പടം തിയേറ്ററിൽ വന്നിട്ട് മിക്കവാറും കാണാൻ പോകാൻ നമുക്ക് പറ്റാറില്ല. ഇന്ന പടം അയ്യോ ആ പടത്തിനാണല്ലോ എന്നെ വിളിച്ചിരുന്നത്. പക്ഷെ ഞാൻ പടത്തിലുണ്ടാവാറില്ല, പടം റിലീസായിപ്പോൾ. പിന്നെ വളരെ വർക്ക് കുറവാണ്. ഇല്ല നാടകം നിർത്തിയിട്ട് കുറേ വർഷമായി. സിനിമയിൽ വന്നേ പിന്നാന്നോ ചേച്ചി നാടകം? അതെ 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 അതെ. അതായത് അയാൾക്ക് അത് എഴുതുന്നത് കഴിഞ്ഞിട്ട് എന്നിട്ടും ഞാൻ നാടകം ചെയ്തു. അതിൻ്റെ ശേഷം പിന്നെ സീരിയല്, പിന്നെ ഈ അയാൾക്ക് അതിനുള്ള പടം കഴിഞ്ഞിട്ടും സാറിൻ്റെ തന്നെ മധുര നൊമ്പരക്കാറ്റ്. അപ്പോൾ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞ ചെറിയൊരു വേഷമാണ് ചേച്ചി, ചേച്ചി തന്നെ ആവട്ടെ ചേച്ചി, ഞാൻ വളരെ സന്തോഷമുണ്ട് സാറിന്. കസ്തൂരിമാൻ കഴിയുന്നത് വരെ ഞാൻ സാറിനെ വിളിച്ചു. കസ്തൂരിമാൻ നല്ലൊരു ക്യാരക്ടർ കിട്ടി, അന്നും സാറിനെ വിളിച്ചു. അത് കഴിഞ്ഞ് തമിഴിലേക്ക് ഫസ്റ്റ് കിട്ടിയപ്പോൾ സാറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല കമൽ സാറിനെ. കാരണം എന്നെ ഈ സിനിമാ ഫീൽഡിൽ എത്തിച്ചത് സാറാണ്. അപ്പം ആ ഒരു നന്ദി നമുക്ക് വേണമല്ലോ. ആ കമൽ സാർ ഞാൻ മരിച്ചാലും മറക്കില്ല. അദ്ദേഹം ആ നാടകം കണ്ടു എന്നെ വിളിച്ചു. കഥ എഴുതുകയാണ് അല്ലേ? അത് ഏത് കൊല്ലായിരുന്നു ചേച്ചി? അയ്യോ 98 ആയിരിക്കും. പോകുന്നു തോന്നുന്നു അല്ലേ? അപ്പൊ നമുക്ക് അത് ആഘോഷിക്കണേ. പിന്നെ അത് ഇവിടെ ആഘോഷിക്കാം. ആയിക്കോട്ടെ, സന്തോഷം. എനിക്കാന്ന് തോന്നുന്നു ആ ഒരു ഭാഗ്യം ചേച്ചിയുടെ ആ ഒരു 20 വർഷം ആഘോഷിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര, നമുക്ക് എന്താ പറയാ, ഒരു സാധാരണഗതിയിൽ അങ്ങനെ ഒരു ആണ്ട് തികയുമ്പോഴൊക്കെ എല്ലാവരും ഭയങ്കര ഫങ്ഷൻസ് ഒക്കെ വെക്കാറുണ്ട്. പക്ഷെ ഞാനീ പറയട്ടെ ചേച്ചി, അതൊന്നും ഇല്ലെങ്കിലും മലയാളികൾ കംപ്ലീറ്റ്, എൻ്റെ ചേച്ചിക്ക് കംപ്ലീറ്റ് എന്താ പറയാ, സ്നേഹവും ആ ഒരു പ്രോത്സാഹനവും എന്നും ചേച്ചിയിലൂടെ ഉണ്ടാവും. കാര്യം ചേച്ചി ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരാൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നാച്ചുറൽ ആണ് അത്. എന്താ പറയാ, ആ ചേച്ചിക്കേ പറ്റുള്ളൂ. എന്തായാലും ഒരു സന്തോഷമുണ്ട്. കാരണം ഷാജി കൈലാസിന്റെ വൈഫാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നു, അതിനാണ് വിളിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഷാജി കൈലാസ് എന്ന് പറയുമ്പോൾ പേടിച്ചിട്ടാണ് അദ്ദേഹത്തെ കേട്ടിരുന്നത്. എല്ലാവരും പറഞ്ഞു സാർ അങ്ങനെ മിണ്ടൂല്ല, പടം ലേഡീസിൻ്റെ പടങ്ങൾ ലേഡീസ് അധികം ഇല്ല പടത്തിലേക്ക്. അപ്പം അയാൾക്ക് അത് എഴുതണമെന്ന് കഴിഞ്ഞതിന് ശേഷം
മോഹൻലാലിൻ്റെ ഒരു പടം ചെയ്യുമ്പോൾ മോഹൻലാലിൻ്റെ കാലിൻ്റെ വിരലിന് എന്തോ പറ്റി. ഞാനന്ന് ഒറ്റപ്പാലത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എന്തായാലും ലാലിൻ്റെ കൂടെ ഒരു പടം ചെയ്തതല്ലേ, ഒന്ന് കാണാൻ പോകാന്ന് വിചാരിച്ച് ചെന്നപ്പോൾ സാറായിരുന്നു. അപ്പോൾ സാറിനെ മോഹൻലാലാണ് പരിചയപ്പെടുത്തി കൊടുത്തത്. പരിചയപ്പെടുത്തി ശരിയെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എല്ലാവരും പറഞ്ഞ് അത് പരിചയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, കാരണം അതിനകത്ത് പെണ്ണുങ്ങളെ പടമൊന്നും സാറ് എടുക്കാറില്ലായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു പെൺവിരോധിയാണോ എന്ന്. ഈ പറഞ്ഞവരോട് കേട്ടോ, പരസ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ, പൊന്നെ സാറേ ഇനി ഏതെങ്കിലും ഒരു പടം ഉണ്ടെങ്കിൽ എന്നെ ഉപേക്ഷിക്കില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സാറിൻ്റെ ഒരു പടം ചെയ്യാൻ എന്നെ വിളിച്ചു. അപ്പക്ക് വലിയ സന്തോഷമായി, കാരണം നമുക്ക് പറയാലോ എല്ലാ ഡയറക്ടർമാരെ കൂടി ഞാൻ ചെയ്തത്. ഷാജി കൈലാസെന്നൊക്കെ പറഞ്ഞ് കേട്ടാൽ തന്നെ നമുക്ക് പേടിയാണ്. അല്ല അന്ന് പറച്ചിൽ എന്താ വെച്ചാൽ അദ്ദേഹം ഭയങ്കര വലിയ ഡയറക്ടറുമാണ്, പിന്നെ അധികം സംസാരിക്കില്ല, കളിയും ചിരിയൊന്നുമില്ല. ഞാൻ ചെല്ലുന്നത് തന്നെ ചിരിച്ചോണ്ടായിരിക്കും ചെല്ലണത്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഒരു എന്തായാലും ആ പടം കഴിഞ്ഞു, ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേറൊരു പടം ഇതുപോലെ അത് കഴിഞ്ഞ് പിന്നെ സാറിനെ കണ്ടിട്ടില്ല. ആകെ ഒറ്റപ്പടം ചെയ്തുള്ളൂ, സിദ്ദിഖ് ലാലിൻ്റെ ലാൽ മീഡിയയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇറങ്ങി പോകുമ്പോൾ നേരെ അപ്പുറത്ത് ഓപ്പോസിറ്റ് ഒരു കെട്ടുണ്ട്, സാർ അവിടെ നിൽക്കുന്നു. അപ്പം ഞാൻ മിണ്ടാണ്ട് പോവാണ് കേട്ടോ, കാരണം ഹലോ ചേച്ചി സത്യമായിട്ട് സാറിപ്പോൾ എന്തായാലും ഇത് കേൾക്കാൻ കാണിച്ചു. അപ്പോൾ സാറിന് ഓർക്കും ആഹാ, അപ്പോൾ ചേച്ചി എന്താ ഇങ്ങനെ മിണ്ടാതെ പോണത് സത്യമായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ദൈവം എല്ലാ പറത്തിനെ ഇപ്പോൾ തനിക്ക് മനസ്സിലായിട്ടോ. ചേച്ചി എന്ന് പറഞ്ഞോടുകൂടി എൻ്റെ ഏട്ടനെ പറ്റിയുള്ള ഒരു തെറ്റിദ്ധാരണ മാറി. അതിന് ചേച്ചിക്ക് സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. എൻ്റെ ഏട്ടൻ നല്ല ആളാകട്ടെ, പറയാം ക്രൂര, വളരെ നല്ലതാട്ടോ, വളരെ നല്ല മനുഷ്യനാണ് സത്യം, വളരെ നല്ല ചേച്ചി. ഇനിയിപ്പോ ഡബ് ഇത് അല്ലത് ഡയറക്ഷൻ ചെയ്ത് തരുമ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇല്ല ഏട്ടനീ പറഞ്ഞാലും ഇത്രേ ഉള്ളൂ, ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നും വന്നില്ല. കാരണം ചെറിയൊരു വേഷം വരുന്നത് സാറ് പറഞ്ഞിട്ട് പിന്നെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇന്നതാണ് ക്യാരക്ടർ, സംഭവം എന്നതാണെന്നുള്ളത്. ചേച്ചിക്ക് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഒരാളോട് ചീത്ത വിളിക്കോ അല്ലെങ്കിൽ ഒരു ഭാ ചേർത്തിട്ടുള്ള ഒരു വർത്തമാനോ അല്ലെങ്കിൽ ചേച്ചിയുടെ ഒരു ഭാ കേൾക്കുമ്പോൾ തന്നെ കേൾക്കുന്ന ആൾ തെറിച്ചപ്പുറത്തെ കവലയിൽ പോവും. അത്ര നല്ലൊരു ആട്ടാ ചേച്ചി ആട്ടുന്നത്. ശരിക്കും ചേച്ചി ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഹോംവർക്ക് ചെയ്തിട്ടാണോ, ചേച്ചി പറഞ്ഞ പോലെ നാടകത്തിൻ്റെ ഇതാണോ, അല്ല ചേച്ചിയുടെ ഉള്ളിൽ നിന്നും ആ ഒരു ആർട്ടിസ്റ്റായിട്ട് വരുന്നതാണ്, എങ്ങനെ ചേച്ചി ഒരു ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്യുന്നത്? അത് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നാളൊരു ഫംഗ്ഷൻ വിളിച്ചേ, ആ ഫംഗ്ഷൻ ഇന്ന് ഈ റോട്ടറി ക്ലബിൻ്റെ. അപ്പം ഞാനവിടെ ചെന്ന് സാധാരണ പറഞ്ഞാൽ എന്നെ പ്രതീക്ഷിക്കുന്ന എല്ലാവരും കോമഡിക്കാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ അവർ എനിക്ക് മൊമെൻറ്റോയോ അതോ ഇതെല്ലാം തന്ന് ഭയങ്കര സ്വീകരണമൊക്കെ കഴിഞ്ഞ് അവർ എന്തെങ്കിലും പറയാൻ പറഞ്ഞൊക്കെ ഞാൻ വേറൊന്നും ഒരു കാര്യമായിട്ട് പറയാൻ പറഞ്ഞില്ല. അപ്പോൾ അവർ ചോദിച്ചതിൻ്റെ ഒക്കെ മൈക്ക് തന്നപ്പോൾ തന്നെ കുറച്ച് അപ്പോൾ തൊട്ട് ഇവരെല്ലാവരും ചിരി തുടങ്ങി. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു അപ്പോൾ ഈ അച്ഛന്മാർക്ക് മൊമെൻറ്റോ കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ധന്യ നിമിഷം ഒരച്ഛന് മൊമെൻറ്റോ കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അവിടുത്തെ വലിയ അച്ഛനും കൊച്ചച്ഛനും ഒക്കെ മൊമെൻറ്റോ കൊടുത്ത്. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ അതൊന്നും നല്ല പ്രശ്നമാണ്, നിങ്ങൾ കേണലിന് മറ്റേ നമ്മുടെ മേജർ രവി സാർ ഉണ്ടല്ലോ അതുപോലത്തെ ഒരു വലിയ ഒരു ആൾക്കാണ് ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ മൊമെൻറ്റോ കൊടുത്തത്. എനിക്ക് അന്നേരം എൻ്റെ മനസ്സിൽ അങ്ങോട്ട് തോന്നി, ഞാൻ ഈ മദ്യപാനം ചെയ്യാറുണ്ട് സ്റ്റേജിൽ. അപ്പോൾ ഞാൻ പിന്നെ മദ്യപിച്ചിട്ടുള്ള ലെവലിൽ അവൻ കേണലല്ല മറ്റാറായാലും എനിക്കെന്താണെന്ന് വെച്ചിട്ട് അതെങ്ങനെയാണ് വരുന്നതെന്നറിയില്ല. പിന്നെ എന്നോടൊരു ഞാൻ ഒരു നാടകമൊക്കെ കളിച്ചിട്ട് ഞാൻ ശരിക്കും പോക്കാന്ന് പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് യക്ഷി നാടകം കളിക്കുമ്പോൾ. അതായത് അതിനകത്ത് ചെയ്യുന്നത് ഒരു വേശിയുടെ ക്യാരക്ടറാണ്. അതായത് യക്ഷി എന്നുള്ള നാടകത്തിൽ ശ്രീനിവാസ് എന്നുള്ള ക്യാരക്ടർക്ക് ഒരു സ്ത്രീയെ പ്രാപിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഭാര്യ യക്ഷിയെ ആണ് ഗന്ധർവനെ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നത്. അത് തെളിയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു പെണ്ണാണ് എന്നെ. രണ്ട് ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ഇവർ. അപ്പോൾ തെറ്റിദ്ധാരണകൾ അതിനെ ഞാൻ എൻ്റെ അത് കാട്ടിട്ട് ഞാൻ റൂമിൽ നിന്ന് അത് അകത്ത് നിന്നുകൊണ്ട് വരുമ്പോൾ അപ്പോൾ ലുങ്കിയും ഷർട്ടുമാണ്, ബ്ലൗസിൻ്റെ മീതെ ലുങ്കി കൊടുത്തിട്ട് ആണാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. തലേക്കെട്ടൊക്കെ കെട്ടിച്ച് മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് വീട്ടിൽ കൊണ്ടുവരുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഞാൻ ആ ക്യാരക്ടറെ കാണും. അപ്പോൾ ഞാൻ ശരിക്കും മുണ്ടൊന്നും കൂടി കൊടുത്ത് ഷർട്ടിൻ്റെ ബട്ടൺസ് ഒന്നും നടന്നില്ല, 10 പൈസയും കിട്ടിയില്ലല്ലോ എന്നുള്ള ആ രീതിക്ക് വന്ന് അവിടെ അതിപ്പോഴും പറയും. പിന്നെ എറണാകുളം ചൈത്രധാര ദേശീയം ചേട്ടൻ ആൾക്കാർ കൂടിയില്ലേ എന്നെ അവർക്ക് വേണമെന്ന്. അയ്യോ ശരിക്കും അങ്ങനെ നടക്കണ പെണ്ണാണ് ഞാനെന്ന് അങ്ങനെ അങ്ങായി. ആ അത് അവർക്ക് അത് തോന്നണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. പക്ഷേ ചേച്ചി അതാ കറക്റ്റ് കേട്ടോ, ചേച്ചി ആസ് എൻ ആർട്ടിസ്റ്റ്, ചേച്ചി അങ്ങനെ അവർക്ക് ആ ഒരു ഇത് തോന്നണം എന്നുണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് നിലയ്ക്ക് ചേച്ചി ആ ക്യാരക്ടർ എന്തോരം നല്ലതായിട്ടാ ചെയ്തേക്കുന്നത്. പിന്നെ എനിക്കൊരു നിർബന്ധമുണ്ട്, ഒരു ഡയറക്ടർ പറഞ്ഞു തന്നാല് ഒരു വേലക്കാരിയാണെങ്കിൽ ആ വേലക്കാരിയുടെ കോസ്റ്റ്യൂമും വേലക്കാരുടെ മേക്കപ്പും ആ വേലക്കാരിയുടെ ഞാൻ ചെയ്യുള്ളൂ. ഇപ്പോൾ തമിഴിൽ ഞാൻ പോയി, അപ്പം മരുതോടുകൂടി അവിടെ നല്ല അഭിപ്രായമാണ് എനിക്ക്. അപ്പോൾ ഇപ്പോൾ തമിഴ് തന്നെ കൂടുതൽ ചെയ്യും. മലയാളം ഞാൻ പറഞ്ഞ കാര്യമാണ്, മലയാളത്തിൽ വർക്കില്ല. അപ്പോൾ അടുത്ത് ഞാൻ ചെയ്തത് ഇപ്പോൾ അശോകൻ ചെയ്യുന്ന അരിശ്രീ അശോകൻ ചെയ്യുന്ന
ഡയറക്ട് ചെയ്യുന്ന പടത്തിൽ ഒരു ദിവസം ചെയ്തു. അത് വലിയ ഭാഗ്യം എന്ന് വിചാരിച്ചു ഞാൻ. അപ്പൊ ചേച്ചി ഇപ്പൊ ചേച്ചി മലയാളത്തിൽ കുറെ 20 വർഷമായി, ഇപ്പോഴാണ് ചേച്ചി തമിഴിൽ ചെയ്തു തുടങ്ങിയത്. ചേച്ചി നമ്മുടെ മലയാളം തമിഴും തമ്മിൽ ചേച്ചിക്ക് തോന്നിയ ഡിഫറൻസ് എന്താണ്? ഒത്തിരി അന്തരമുണ്ട്. ആനയും പേനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഒരു ആർട്ടിസ്റ്റുകൾക്കാണെങ്കിൽ ഈ തമിഴിൽ ഞാൻ എത്താൻ കാരണം മരിച്ചുപോയ ലോകദാസാണ്. അദ്ദേഹത്തിൻ്റെ കസ്തൂരിമാൻ തമിഴിൽ ചെയ്തു. ആ കസ്തൂരിമാനാണ് എന്നെ ഇന്ന് തമിഴ് ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയത്. ഈ കസ്തൂരിമാൻ ചെയ്തപ്പോൾ ഒരു 3-4 പേര് വന്നിട്ട്, മാഡം ഞങ്ങൾ മാനേജരാവാം, ഞങ്ങൾ മാനേജരാവാം, പിന്നെ നമുക്ക് ഇവിടെ മാനേജറും സെക്രട്ടറി അല്ലേ, നമുക്ക് മാനേജറും സെക്രട്ടറി ഒക്കെ നമ്മൾ തന്നെയാണ്. ഞാൻ വിചാരിച്ച് ഇവരെന്നെ കളിയാക്കാണ്, ഞാൻ ഇവിടെ അന്ന് പോകണം. അപ്പോൾ പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ച് ഇത് കഴിഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ അന്ന് ഈ ആനന്ദവിഘടം കുമുദം എന്നൊക്കെ പറഞ്ഞ ബുക്കുണ്ട്, അതിനകത്ത് എനിക്കറിയാൻ പാടില്ല, നമ്മളറിയാതെ തന്നെ അവരെന്നെക്കുറിച്ച് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതൊരു തമിഴറിയാവുന്ന ഒരു പയ്യൻ എനിക്ക് ആ ബുക്ക് അയച്ചു തന്ന് മാർക്ക് ചെയ്തു. ഈ മാർക്ക് ഇത് ആരെക്കൊണ്ടെങ്കിലും തമിഴറിയുന്നവരോണ്ട് വായിപ്പിക്കാൻ പറഞ്ഞിട്ട്, അപ്പം അതിനകത്ത് തമിഴിലേക്ക് ഒരു നടി ഉരുവാകരുത്, ഞാൻ വന്നപ്പോൾ തന്നെ പിള്ളേരൊക്കെ പേടിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും നന്നാക്കി എഴുതിയതാണ് ആനന്ദവിഘടനും കുമുദും. അവർ എൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി തിരുവനന്തപുരത്ത് വരെ വന്നിട്ടുണ്ട് അന്ന്. അങ്ങനെ ആ ക്യാരക്ടർ അത് വെച്ചിട്ട് കൊമ്പൻ എന്നുള്ള പടത്തിന് സാറ് വിളിച്ച് അന്വേഷിച്ചപ്പോൾ എൻ്റെ നമ്പർ ആർക്കും അറിയില്ല, നമ്പറില്ല. അങ്ങനെ അത് പോയി. അത് കഴിഞ്ഞിട്ട് ഈ മരുത് എന്നുള്ളതിനെ അവർ കുറേ പെണ്ണുങ്ങളെയൊക്കെ നോക്കിയപ്പോൾ ശരിയായില്ല. അപ്പോൾ ആ അവരുടെ പിന്നെ ഇത് ലാപ്ടോപ്പ് നിറച്ചും ഈ കസ്തൂരിമാൻ്റെ എൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. അപ്പോൾ സാറ് പറഞ്ഞു ഈ കസ്തൂരിമാനിൽ അഭിനയിച്ച് ഈ പാട്ടിനെ കിട്ടണമെന്ന് പറഞ്ഞ് എങ്ങനെയോ അന്വേഷിച്ചു. അപ്പോൾ അത് കസ്തൂരിമാൻ രാജാ മുഹമ്മദ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇരയത്ത് പോയി ചോദിച്ച് അത് അസോസിയേറ്റ് ചോദിച്ച് പാണ്ഡി സാറ് അങ്ങനെ രാജാ മുഹമ്മദാണ് ഇതിന് നമ്പർ കൊടുത്തത്. അയാളെ വിളിച്ച് എനിക്ക് ഒരു നന്ദി പറയാൻ പറ്റില്ല, നമ്പരും പോയി പുസ്തകവും പോയി. സത്യമായിട്ട് അങ്ങനെയാണ് മരുതിലേക്ക് ഞാൻ വന്നത്. മരുതിലേക്ക് വന്നിട്ട് അതും മധുര തമിഴ്, തമിഴ് എന്താന്ന് പോലും അറിയാത്ത ഞാൻ. അതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, എന്നെപ്പത്ത എന്ത് മാതിരി ഈറിനായിരിക്കേ എന്ന് ചോദിക്കും വിശാല്. എന്നാ പറഞ്ഞ എന്നെപ്പത്ത എന്ത് മാതിരി ഈറിനായിരിക്കേ, അതായത് എന്താണ് അമ്മമ്മ ഇതേമാതിരി നനഞ്ഞിരിക്കുന്നതെന്ന്. അപ്പൊ അവരെനിക്ക് ഡയലോഗ് പറഞ്ഞെന്ന് വെച്ചാ എന്നാ കുടോണിൽ കൊണ്ട് പൂട്ടി വെച്ചിരിക്കേ, ഒരു കുടോണിൽ കൊണ്ട് പൂട്ടി വെച്ചിരിക്കേ, കട്ടിപ്പൂട്ടി വെച്ചിരിക്കേ. അപ്പൊ എനിക്ക് തിരണം എന്താന്ന് അറിയോ, കുടത്തിൽ കൊണ്ടുപോയി കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു പറയും എന്നെ പത്ത് എൻ്റെ മാതിരി ഇറിനായിരിക്കെ, കുടത്തിൽ കൊണ്ടുപോയി കെട്ടിപ്പൂട്ടി വെച്ചിരിക്കേ, കുടത്തിൽ കട്ടിപ്പൂട്ടി വെച്ചിരിക്കേ. അവസാനം ഞാൻ ചോദിച്ചെൻ്റെ പാണ്ഡി സാറിനോട്, സാർ ഞാനൊരു വാർത്ത കേൾക്കട്ടെ, അത് എന്നെ കുടത്തിൽ എപ്പിടി എന്നെ ഏറുമോ, ഞാൻ കുടത്തിൽ യാര് ചൊല്ലേ കുടത്തിൽ, അല്ല കുടത്തിൽ കട്ടിപ്പൂട്ടി വെച്ചിരിക്കാൻ ചൊല്ലത്, യാര് ചൊല്ലത്, ഞാൻ എന്താ ചൊല്ലത്, വിശാലം കിട്ട കേൾക്കില്ലേ, എന്നെ പത്ത് എൻ്റെ മാതിരി ഇറിനായിരിക്കെ, കുടത്തിൽ കട്ടിപ്പൂട്ടി വെച്ചാൽ യാര് ചൊന്നേ, ഉങ്കിൾത്താ സൊന്നി തന്നത്, അണാണാ കുടോണിലെ കട്ടിപ്പൂട്ടി വെച്ചിരിക്കേ, കുടോൺ അത് തിരിയുന്നില്ല, അവര് പറയുന്ന കുടോൺ എന്നാണ്. അപ്പൊ എന്നെ സാർ അന്താ പൊരുൾ എന്നെ സാർ, അപ്പപ്പാ അന്നാ എന്താ ചെയറെല്ലാം ഇരിക്കില്ല, എന്താ പഴശ്ശി എന്താ അതിലല്ല അമ്മ ഗോഡവും, അതിനാണ് അവര് കുടോൺ എന്ന് പറഞ്ഞത്. അത്തമാര് ഞാൻ കഷ്ടപ്പെട്ടു പോയി. അതിനകത്തൊക്കെ എന്നെ സൂര്യം വിശാലും ഒക്കെ, നമ്മൾ മലയാളികൾ ഒരാളും അതുപോലെ നിൽക്കൂല. സൂര്യയുടെ ആദ്യം ഇങ്ങനെ വെച്ചിട്ട് അവൻ എഴുതി കളഞ്ഞിട്ട് ഇവിടെ ഒട്ടിച്ചത് മധുര തമിഴല്ലേ, നമ്മൾ ഈ തമിഴാണ് എനിക്ക് വലിയ പ്രശ്നമില്ല, ഒന്നും കിട്ടൂല. അപ്പൊ ഇങ്ങനെ പൊട്ടിച്ചത് അവൻ ഇവിടെ നോക്കാൻ പറയും. ആക്ടർ സൂര്യ, സൂര്യ അല്ല സൂര്യ, കോമഡി സൂര്യ, വിശാല സൂര്യ. സൂര്യയും വിശാലും ശ്രീദിവ്യയും മലയാളം പഠിച്ചു, ഞാൻ തമിഴ് പഠിച്ചില്ല. അവസാനം അവന്റെ ഇവിടെ ഒട്ടിച്ചു വെച്ചു തന്നു, നോക്കി വായിച്ചിട്ട് പറയാനായിട്ട്. അത് നമുക്ക് മറക്കാൻ പറ്റുമോ? അങ്ങനെ നല്ല ഇതായിരുന്നു. ഇപ്പം പിന്നെ സാധാ തമിഴ് കുഴപ്പമില്ല. അതിൻ്റെ ശേഷം അവിടുത്തെ വലിയ ഡയറക്ടറല്ലേ ബാലേ സാറ്, നമ്മുടെ ഷാജി സാറിൻ്റെ കഥ പറഞ്ഞതുപോലെ ആ സാറിൻ്റെ നാച്ചിയാർ ചെയ്തു, ജി വി പ്രകാശിൻ്റെ പാട്ടിയായിട്ട്, വിശാലിൻ്റെ പാട്ടിയായിട്ട്, ഇപ്പം നയൻതാരയുടെ പാട്ടിയായിട്ട് ചെയ്തു. അത് ഇനി കുറച്ചുകൂടി ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ശശികുമാറിൻ്റെ പാട്ടിയായിട്ട് ചെയ്യാം. ചുരുക്കം പറഞ്ഞാൽ മലയാളത്തിലില്ല, മലയാളത്തിൽ വിളിക്കണ്ടേ, മലയാളത്തിൽ എല്ലാവരും വിളിക്കണ്ടേ. പക്ഷേ ചേച്ചി എല്ലാവരും വിചാരിക്കുന്നത് ചേച്ചി ഭയങ്കര ബിസിയാ, ഡേറ്റ് ഇല്ല എന്നാ. അത് വെറുതെ പറയുന്നതാ. ഇതിനു മുമ്പ് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി, അയ്യോ കുഴപ്പമില്ല ലീലനെ വിളിച്ചാൽ കിട്ടില്ല, ലീല അപ്പടി തമിഴ്നാട്ടിലാണ് പെച്ചി കിടക്കുന്നതെന്ന്. എന്നിട്ട് അവസാനമാകുമ്പോൾ ഞാനിത് ഒരു പയ്യനെ വിളിച്ച്, സിനിമാമംഗളത്തിലെ പയ്യൻ വിളിച്ച്, എന്താ ചേച്ചി വിശേഷമൊക്കെ വർക്ക്? ഞാൻ പറഞ്ഞു മോനെ ഒരു വർക്കും ഇല്ല മലയാളത്തിൽ, ഇങ്ങനെയാണ് പറയണത്. അവനൊരു ഇൻ്റർവ്യൂ വെച്ച്, ആ ഇൻ്റർവ്യൂ വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഈ ഇത് ചെയ്യാം. അതൊക്കെ വെറുതെയാണ്, വെറുതെ പറയാം. ഇപ്പം അങ്ങനെ കഴിവുള്ള ആർട്ടിസ്റ്റൊന്നും വേണ്ട. ഞാൻ വിചാരിച്ച ശരിക്കും ഉണ്ടല്ലോ, ചേച്ചിയൊക്കെ തമിഴിൽ ബിസിയായി, മാത്രമല്ല ഇപ്പം നമ്മുടെ മലയാളം പടം ചെയ്യാൻ ഡേറ്റ് ഉണ്ടാവില്ല. അപ്പം എന്നാ പറ്റി നമ്മുടെ നായികമാർക്കൊക്കെ അമ്മമാരും അമ്മമ്മമാരും ഒക്കെ നഷ്ടാവുക എന്നാ വിചാരിച്ചു. അല്ല, അമ്മമാരും അമ്മമാരും വേണമെന്നുള്ളത് എഴുതുന്നവര് പേനത്തുമ്പത്ത് ചിന്തിക്കണം. അവരും ഒന്നുമില്ല. ഇപ്പം നാലാണ് നാല് പെണ്ണും പുളിയുറുമ്പ് കടിക്കണ രണ്ട് പാട്ടും ആയ സിനിമയായി. അമ്മല്ലേ അമ്മമ്മല്ലേ അയൽപ്പാക്കല്ലേ ഒന്നുമില്ല. ചേച്ചി എന്നാ പറഞ്ഞു, എന്നാ പാട്ടെന്ന് പറഞ്ഞു, പുളിയുറുമ്പ
പുളിയുമ്പ് കരച്ച് നാല് തട്ടിക്കൊടയില് തുണിയും വേണ്ട മണിയും വേണ്ട ഡ്രസ്സും വേണ്ട നാല് തട്ടിപ്പൊടഞ്ഞ സിനിമയായി. നാടൻ മനുഷ്യൻ എന്ന് പറയുന്നത് ഇതാണ്. കാര്യം ഓരോ അമ്മമാരോടും ഇങ്ങനെ വർത്താനം പറയാൻ എനിക്കിഷ്ടം. കാര്യം ആ ഒരു സിൻസിയറിറ്റിയും ആ ഒരു നിഷ്കളങ്കത കൊണ്ടുള്ള ചേച്ചിക്ക് ശരിക്കും ഉണ്ട്. എനിക്ക് ചേച്ചിയുടെ വർത്താനം പറഞ്ഞാൽ എനിക്കൊരു കാര്യം മനസ്സിലായി എന്നറിയോ, ചേച്ചി ഭയങ്കര സിൻസിയർ ആട്ടോ, ഭയങ്കര സിൻസിയറാ. ഈ പറഞ്ഞാലേ എനിക്ക് വന്ന് ആരെങ്കിലും എന്നതേലും വന്ന് ചേച്ചിയോട് ഒരു 10 രൂപ കടം ചോദിച്ചാൽ എനിക്ക് ഒന്ന് ചേച്ചി കൊടുക്കുമായിരിക്കും. 45 ലക്ഷം രൂപ ഇന്ന് എനിക്ക് കിട്ടാനുണ്ട്. 45 ലക്ഷം രൂപ എല്ലാവർക്കും കൂടി ഞാനത് കണക്ക് കൂട്ടിയാൽ അതേ കൂടുതലുണ്ടാവും. ഇങ്ങനെ സഹായിക്കുന്നതിലും ഭേദം ചേച്ചി ആർക്കെങ്കിലും ദാനം കൊടുത്താൽ നമുക്ക് കൊടുത്തു എന്നുള്ള, അതുകൊണ്ട് ഞാൻ അതും ചെയ്യാറുണ്ടായിരുന്നു. അതിപ്പോ നിർത്തി, കാരണം അമ്മ ആശുപത്രി കിടന്നതോടുകൂടി ക്യാൻസർ രോഗികള്, അത് ഞാൻ ഒരാളെയും കൂട്ടുപിടിക്കില്ല, എനിക്ക് പബ്ലിസിറ്റിയും വേണ്ട. അവരെ ഞാൻ തന്നെ വേറെ ആരോട് പറഞ്ഞിട്ട് അവരെ കണ്ടുപിടിക്കും, മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്തവര് അവരെ കണ്ടുപിടിച്ചിട്ട്. ഞാൻ ഈ തിരുവനന്തപുരത്താണ് ആ ഡോക്ടർ, പേര് ഞാനിപ്പോൾ മറന്നുപോയി. കാരണം അയാൾ ആലുവയിൽ വരും, അയാൾ എൻ്റെ വണ്ടിയിൽ ഞാൻ കൊണ്ടുപോയി അവിടെ നിന്ന് എടുത്ത് ഞാൻ സകല സ്ഥലത്തും പോയി ഇവരെ ട്രീറ്റ് ചെയ്ത്. അവിടെ ഒരു മാത ഒരു ഹോമിയോ ഹോൾസെയിൽ കട ഉണ്ട്, അവിടെ പോയി മരുന്ന് വാങ്ങി ഇവർക്ക് കൊണ്ട് കൊടുക്കും. ആ പക്ഷെ ഇപ്പൊ 2 വർഷമായിട്ട് എനിക്ക് പറ്റണില്ല. പക്ഷെ എന്നാലും ഇതുപോലെ വല്ലവരും കാണുമ്പോൾ എന്തെങ്കിലും കൊടുക്കും. പക്ഷേ ദൈവാനുഗ്രഹിച്ച ചേച്ചി, ഞാൻ ഒരു കാര്യം പറയാം, ചേച്ചിയുടെ നല്ല മനസ്സുകൊണ്ട് ചേച്ചി എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ വിഷമം മനസ്സിനകത്തുണ്ട്. തിരിച്ചെല്ലാവരും ഇങ്ങനെ നമ്മുടെ നേരെ വിചാരിക്കാത്ത പോലെ ചേച്ചിക്ക് ഒരു വിഷമം തന്നപ്പോൾ ചേച്ചിക്ക് തീർച്ചയായിട്ടും ആ വിഷമം ഉണ്ട്. എന്നാൽ അത് മായ്ച്ചു കളഞ്ഞാൽ ചേച്ചി ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് തീർച്ചയായിട്ടും. കാര്യം അതിൻ്റെ ഒരു എനർജിയാണ് ചേച്ചിക്ക് ഈശ്വരൻ ഇന്നും ചേച്ചിക്ക് തരുന്നത്. ഞാൻ ശരിക്കും ആലോചിച്ചു ഇത്രയും ചേച്ചിക്ക് ഈ എനർജിയൊക്കെ എവിടുന്നാണ് വരുന്നതെന്ന്. ചേച്ചിയുടെ നല്ല മനസ്സാണ് ചേച്ചി. എപ്പോഴും ഞാൻ പറയാറില്ലേ, ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കായാലും ഒരു എനർജി ഡൗൺ ആവുമെന്ന് ഒരിക്കലും തോന്നത്തില്ല. ബ്രോഡ് അല്ലേ, എപ്പോഴും ഒരു ബ്രോഡ് മൈൻഡഡ് ആണെങ്കിൽ നമുക്കൊരിക്കലും ഒരു ബേർഡൻ മനസ്സിനകത്തില്ല. ബേർഡൻ നമ്മുടെ മനസ്സിനകത്ത് ഭാരമുള്ളപ്പോഴാണ് നമ്മുടെ മുഖത്ത് അത് വരുന്നത്. അല്ല, നമ്മളിപ്പോൾ അങ്ങനെ ചിന്തിച്ചിരുന്നുണ്ട്, എന്താ കാര്യം, എന്നെ സംബന്ധിച്ച് എനിക്ക് ആരുമില്ല വേറൊന്ന് ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ അങ്ങനെ മൂഡ് ഔട്ടായി ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഞാൻ കുറേ വീർപ്പിച്ചിട്ടിരുന്നിട്ടോ കുറേ ആൾക്കാർ മുന്നേ കരഞ്ഞിട്ടോ ഒരു പ്രയോജനമില്ല. അപ്പോൾ ആൾക്കാരെന്താ പറയുക, ഞാൻ കണ്ടില്ലേ അവൾക്ക് ഇപ്പോൾ ഒരു നിവൃത്തിയില്ല, അതേ കരഞ്ഞു വിളിച്ച് നടക്കണോ, എന്തിനാണ് അവരെ കൊണ്ട് അത് പറയിപ്പിക്കണേ. ദൈവത്തിൽ പറയല്ല, ദൈവത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, എനിക്ക് ഈ തരാനുള്ളവരോട് ആരോടും ഞാൻ ഒന്നും ഒരു വിഷമവും ഇല്ല, അവരൊക്കെ നന്നാവട്ടെ. പക്ഷെ അവർക്ക് എന്തെങ്കിലും അവരെ മനസ്സിൽ തോന്നും. ഇന്നേ ഞാൻ ചേച്ചിക്ക് ഒരു സ്പെഷ്യലാണ് ചെയ്തത്. ചേച്ചി ഇത് കഴിക്കുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ചേച്ചിക്ക് നാടൻ ഭക്ഷണമാണ് ഇഷ്ടം എന്നുള്ളതും എനിക്കറിയാം. പക്ഷെ നാട്ടുകാർ വിചാരിക്കുന്നുണ്ടാവും ലീല ചേച്ചിക്ക് കൊടുക്കാൻ പറ്റി, ഇതല്ലാതെ ചേച്ചിക്ക് നല്ല കപ്പയും മീനും അങ്ങനത്തെ ഒക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, നാട്ടുകാർ ചീത്തയും വിളിച്ചിട്ടുണ്ടാവും ഈ സമയം കൊണ്ട്. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം എന്താ അറിയോ, ചേച്ചി എപ്പോഴും അതൊക്കെ കഴിക്കുന്നതല്ലേ, അപ്പൊ ഒരു വ്യത്യാസമായിട്ട് എന്റെ മനസ്സറിയുന്ന ആനിക്കുട്ടി പിന്നെ എന്തിനാ എനിക്ക് ഞാഞ്ഞൂലിനെ പെറുക്കി തന്നത്. ചേച്ചി എന്നാ, ഞാൻ കാര്യം വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല, ഇതെനിക്ക് തരാനുള്ള ഒരു ഇഷ്ടവും മാത്രല്ല ചേച്ചി, എന്റെ പ്രേക്ഷകർക്ക് പുതിയ പുതിയ റെസിപ്പി പഠിക്കാൻ അത് വേണം, അതും കൂടെ ആവുമല്ലോ. അപ്പൊ ചേച്ചി ആവുമ്പോ കഴിച്ചിട്ട് കറക്റ്റ് ഉത്തരം പറയും. അത് ഞാൻ പറയും, ഉറപ്പല്ലേ? അത് ഉറപ്പായിട്ടും പറയും. കാരണം ഞാൻ ഈ സാധനം ആദ്യമായിട്ട് കഴിക്കാൻ പോവുകയാണ്. എന്തായാലും ഇന്നത് തന്നെ നന്നായി. ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്തായാലും ചേച്ചിക്ക് ഇച്ചിരി കൊടുത്തേച്ച്, ചേച്ചിയുടെ റിയൽ ക്യാരക്ടർ ഒരു ഒറ്റ ആട്ടിൽ ഞാൻ അപ്പുറത്ത് കിടക്കും എന്നുള്ളത് എനിക്കറിയാം. അതെന്തായാലും ചെയ്യില്ല. കാരണം എന്താ പറയാ, നാളെ എപ്പോഴെങ്കിലും ഷാജി സാറിന് എനിക്കൊരു പടം തരണം തോന്നിയാല് എന്റെ ഭാര്യ ആട്ടി പൊളിച്ചതാണ് കൊടുക്കില്ല, ഒരിക്കലും ആട്ടില്ല. നല്ലതല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറയില്ല. ഏട്ടൻ എന്തായാലും അങ്ങനെ ചെയ്യില്ല. ചേച്ചി പേടിക്കണ്ട, ഇതിപ്പോ എടുത്ത് തിന്നാൻ വായിലേക്ക് വെക്കാൻ ഒരാൾ വേണ്ടിയിരുന്ന എനിക്ക് തോന്നണം, സഹായിക്കാൻ ഒരാൾ വേണ്ടി വരും, ആരെങ്കിലും ഒന്ന് വന്ന് ഒന്ന് ഹെൽപ്പിക്കോ. ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഹായ് അടിപൊളി. എന്നെ ഇത്രയും നേരം ഒറ്റ ശ്വാസത്തിൽ ചീത്ത വിളിച്ചതൊക്കെ മാറി, അത് മാറി. ഇപ്പൊ വേണോ നാല് കൈ? ഇപ്പൊ നാല് കൈ വേണം. അപ്പൊ എങ്ങനെ വായിലേക്ക് ആക്കിയാലും വേണ്ടില്ല. വെറുതെ അല്ല, സകല പിള്ളേരും നൂഡിൽസ്, ഞാൻ ഈ ട്രെയിനിലൊക്കെ വരുമ്പോൾ ഞാൻ കാണാറുണ്ട്, എവിടെ ചെന്നാലും ഒരു ഇച്ചിരി ഒരു ദുരിതമുള്ള വീട്ടിൽ ചെന്നാലും പിള്ളേർ ഈ ആനുകൂല്യം തിന്നണതാണ്. ഇപ്പോഴല്ലേ മനസ്സിലായത്? അല്ല, അത് പറഞ്ഞാലും നല്ല സാധനം കേട്ടോ. താങ്ക് യു ചേച്ചി. ലീല ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ പ്രേഷർ കൂട്ട് സംശയം. ഇത് നൂഡിൽസ് നമുക്ക് മേടിക്കാൻ കിട്ടും, അതിനകത്ത് സാധനങ്ങളൊക്കെ ചേർത്ത് നമ്മൾ ഇവിടെ ലൈവ് ആയിട്ട് നമ്മുടെ സത്യം പറയാം. ദൈവത്താണ് നല്ല, അല്ല അല്ലെങ്കിൽ ഞാൻ നല്ല അല്ലാന്ന് പറയാം. നല്ല അല്ലെങ്കിൽ ഞാൻ പറയാം, അനിമോളെ മോള് നല്ലതാ, സാധനം നന്നായി കേട്ടോ. ഞാൻ ഒരു പരസ്യം ചെയ്തു.
ആടൊക്കെ ചെയ്യുന്നുണ്ട് ചേച്ചി. ആടും പശും പുലിയൊക്കെ ചെയ്യുന്നുണ്ട്. ആടല്ല ചോദിച്ചേ. അപ്പൊ ഒരു സോപ്പ് പൊടിയുടെ ആയിരുന്നു. അന്ന് ഞാൻ ട്രെയിനിലൊക്കെ പോണ സമയം ഇപ്പോഴല്ലേ ട്രെയിനിലൊക്കെ പോവാത്തത്. അയ്യോ ചേച്ചി ചേച്ചി, ചേച്ചിയുടെ പരസ്യം കണ്ടുട്ടോ, നന്നായി ഉണ്ടായിരുന്നു. ഓക്കെ സോപ്പ് പൊടി മോശമായിരുന്നു. അതോടുകൂടി പരസ്യം നിർത്തി. ചേച്ചി ശരിക്കും ഇന്ന് ശരിക്കുണ്ടല്ലോ എൻ്റെ ഇത്രയും എപ്പിസോഡ്സിൽ. ഞാൻ ഇന്ന് ഭയങ്കരമായിട്ട് ആസ്വദിച്ചു ചേച്ചി. സത്യം ഏറ്റവും നല്ലൊരു എപ്പിസോഡായിട്ടാണ് എനിക്കിത്. നല്ലതാണോ? സത്യം പറയാം. എന്റെ അമ്മയുണ്ട്, 94 വയസ്സായി അമ്മയ്ക്ക്. സുന്ദരി കുട്ടിയായിട്ടിരിക്കണം ചേച്ചി. അമ്മ ഇപ്പൊ ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവില്ലേ ആ ചേച്ചിനെ സ്ക്രീനിലൊക്കെ കാണുമ്പോ? ആ അമ്മ ഇത് കുഴപ്പമില്ല, വല്ലവരും ഞാൻ ചേച്ചി അറിയണതോ വല്ലവരെ അടിക്കേണ്ടതൊക്കെ ആണെങ്കിൽ പറയും അവക്ക് കൊടുക്കുക രണ്ട് എന്ന് പറയും. അത് എന്നെ ആരെങ്കിലും ഉപദ്രവിക്കണ സീനുണ്ട് അമ്മ കൈ കൊട്ടിച്ചിരിക്കും. സത്യം അമ്മയ്ക്ക് ഇഷ്ടമല്ല ഒരാളെ ചീത്ത പറയുന്നത്, ഒരാളോട് വഴക്കുണ്ടാക്കുന്നത്. അടക്കവും ഒതുക്കവും ഉള്ള ഒരു പെൺകുട്ടി ആവാനാണ് അമ്മയ്ക്ക് ഇഷ്ടം. ഓക്കെ, പക്ഷെ ക്യാരക്ടർ ചെയ്തിട്ടും 10 പേര് ചേച്ചിയെ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴും 10 പേര് അറിയുമ്പോഴൊക്കെ അമ്മ അറിയുന്നുണ്ടല്ലോ എന്റെ മകളെ. അല്ല പണ്ടേ ഞാൻ ചിഞ്ചുമോൾ എന്നൊരു ക്യാരക്ടർ ചെയ്തായിരുന്നു. അപ്പം എൻ്റെ ആൾ വന്ന് ചന്ദ്രട്ട് സാമാന്യം വീശു. അപ്പോൾ ചോദിക്കും പിന്നെ അത് ഇന്റർവ്യൂ പോലെ പുള്ളി പുള്ളി ഉണ്ടെങ്കിൽ ഇപ്പോൾ പുള്ളി ഏറ്റവും മുന്നിൽ വന്നിരിക്കും. അപ്പോൾ ചോദിച്ചത് ചേച്ചി കഴിക്കുമെന്ന് ചോദിച്ചാൽ ഇൻ്റർവ്യൂന് നമ്മുടെ ശ്രീകണ്ഠനേരാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞാ ഇതുവരെ സാധനം കഴിച്ചിട്ടില്ല, അവനല്ല ടച്ചപ്പ് കണ്ട കഴിക്കുന്നത് പോലെയാണ് എല്ലാവരും പറയണുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടുപഠിച്ചതാണ്. എവിടെ കണ്ടുപഠിച്ചതാ ചോദിച്ചു. വീട്ടിൽ നിന്ന്. വീട്ടിൽ നിന്ന് ആരെ കണ്ടുപിടിച്ചു? എൻ്റെ ഭർത്താവിനെ കണ്ടുപിടിച്ചു. വേണ്ടിയിരിക്കണമെന്ന് സാറ് ചോദിച്ചു എങ്ങനെ ഇതിനെ പൂർപ്പിക്കണമെന്ന്. മക്കൾ 2 ആൺകുട്ടികളായിരുന്നു, 2 ആളും മരിച്ചു. ഭർത്താവ് മരിച്ചു. അത് ഒരാൾ ജനിച്ചിട്ട് 8-ാം ദിവസം ഒരാൾ 13 വയസ്സിൽ ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോൾ ആക്സിഡൻ്റ് ആയി. ചേട്ടൻ്റെ കൂടെ പോയപ്പോഴോ അതോ ആരുടെയെങ്കിലും കൂടെ? അല്ല അവൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ പോയിരുന്നത്. അയ്യോ വേണ്ട ഞാൻ മാച്ച്. ആ അത് കുഴപ്പമില്ല, അതിപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഏജ് എത്തിയാൽ ചോദിക്കും മാരേജ് കഴിഞ്ഞോന്നല്ലേ. അവരുടെ പിന്നെ ഒരു അവസരം എത്തുമ്പോൾ ചോദിക്കും മക്കൾ എത്രയാണ്. അത് സ്വാഭാവികമാണ്. അതിപ്പോൾ മോള് ചോദിച്ചാലും ഇല്ലെങ്കിലും അത് ഇത്രയും വർഷമായിട്ട് നമ്മൾ ഇതായിക്കൊണ്ടിരിക്കണം. അതൊന്നും നോ പ്രോബ്ലം. പോയതൊന്നും തിരിച്ചു കിട്ടില്ല മക്കളെ. വരാൻ നമുക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ചിന്തിക്കുക. പോയ ഒരു സംഭവം നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോൾ ഇത്രയും പൈസ എൻ്റെ പോയി എനിക്ക് തിരിച്ചു കിട്ടുമോ? ഭർത്താവ് പോയി, മക്കൾ പോയി, തിരിച്ചു കിട്ടുമോ? ഒന്നും കിട്ടില്ല. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ വഞ്ചിക്കുന്നവരാണോ കേമന്മാർ? എനിക്കിതിന് ശരിക്കും പറഞ്ഞ വാക്കുകളില്ല പറയാൻ. ഒരു നല്ലൊരു അതുപോലെ നല്ലൊരു അഡ്വൈസ് എന്ന നിലയ്ക്കേ ചേച്ചിക്ക് ഒരു നല്ല ഉപദേശം തരാൻ പറ്റില്ലേ എല്ലാവർക്കും ഈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും? അല്ല എനിക്ക്, ഞാൻ എല്ലാവരോടും പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ, കഴിയുന്നതും ആരെയും ഉപദ്രവിക്കാതിരിക്കുക, ഒരാളെ മനസ്സ് ഒരു കടുകുമണിക്ക് പോലും വേദനിപ്പിക്കാതിരിക്കുക. നമ്മൾ ലോകത്ത് ചെയ്യുന്ന ഉപകാരം ചെയ്യണ്ട, അവരെ ഉപദ്രവിക്കാതിരിക്കുക. എല്ലാം നമ്മളുടെ കൂടപ്പറപ്പുകൾ, നമ്മളുടെ സഹോദരന്മാർ. നമ്മളൊരു അമ്മവേറ്റ മക്കളാണെന്ന് വിചാരിക്കുക. അമ്മവേറ്റ മക്കളൊന്ന് തലതല്ലി കയറിയിട്ടാണ് ജീവിക്കുന്നത്, അത് വേറെ കാര്യം. അല്ല നമ്മൾ ഒത്തൊരുമയോടുകൂടി ജീവിക്കുക. എന്നെ ആൾക്കാർ ഇത്രയും നശിപ്പിച്ചെങ്കിൽ പോലും അവർ നശിപ്പിക്കുന്നതിനനുസരിച്ച് എനിക്ക് ദൈവം നന്മയാണ് തരുന്നത്. 6 മാസം ഞാൻ ഈ മായ ചെയ്തു. എനിക്ക് 10-20 ലക്ഷം രൂപ ഓരോ മാസം എൻ്റെ അക്കൗണ്ടിൽ വരുമായിരുന്നു. അവർ മായ ചാർട്ട് ചെയ്യുമ്പോൾ ചോദിക്കുന്ന പാർട്ടിക്ക് എത്ര നാൾ തരാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പം അത് എനിക്ക് ദൈവം തന്നൊരു നന്മയാണ്. ഇവരൊക്കെ എന്നെ വഞ്ചിച്ചിട്ട് ഞാൻ എന്തായി? എന്തായാലും ചേച്ചി ഒരു കാര്യം സന്തോഷമുണ്ട്. സമയം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇച്ചിരിയേ ഉള്ളൂ. ഒത്തിരി വിശേഷം അറിയാനുണ്ട്, പക്ഷേ സമയം കാരണം നമുക്ക് നിർത്തിയേ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഈ കുഞ്ഞു സമയം കൊണ്ട് ഞങ്ങളുടെ പ്രേക്ഷകരും ഞാനും ഒരുപാട് വിശേഷങ്ങൾ അറിഞ്ഞു. ഇനി ഒറ്റ കാര്യം ചോദിച്ചേടെ, ചേച്ചിക്ക് പഴയ ഒരു പാട്ട് പാടാൻ പറ്റുമോ? ചേച്ചിക്ക് ഇഷ്ടമുള്ള പഴയ പാട്ട് ഏതാണ്? പാട്ട് എഴുതാറുണ്ടെന്നൊക്കെ എനിക്കറിയാം. പാട്ട് എഴുതാറ് ഞാൻ കൃഷ്ണനെ കുറിച്ചും ദേവിയെ കുറിച്ച് എഴുതും. ദേവിയെ കുറിച്ച് എഴുതും, ദേവിയെ കുറിച്ച് എഴുതും, കൃഷ്ണനെ കുറിച്ച് എഴുതും. കൃഷ്ണനെ കുറിച്ച് എഴുതുമ്പോൾ കൃഷ്ണൻ എൻ്റെ മോനായിട്ട് തോന്നുന്നു. ദേവിയെ കുറിച്ച് എഴുതുമ്പോൾ, ദേവിയെ കുറിച്ച് എഴുതുമ്പോൾ ഒരു ദേവി തന്നെ അങ്ങനെ. അതായത് അമ്പലങ്ങളിലേക്കൊക്കെ വിളക്കൊക്കെ ഞാൻ വിളിക്കും എന്നെ. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ തിരികുളത്തിൽ കഴിഞ്ഞാൽ കുറേ നേരം പിന്നെ ഒഴിവുണ്ടാവും. അപ്പോൾ ഇത് ഏത് സ്ഥലമാണെന്ന് ചോദിക്കും. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ചുമ്മാ അങ്ങോട്ട് മനസ്സിൽ വരുന്ന വരികൾ അങ്ങോട്ട് എഴുതും. അപ്പോൾ എല്ലാവരും, അപ്പോൾ ഏതെങ്കിലും ഇതുപോലെ ഫംഗ്ഷന് പോകുമ്പോൾ ചെല്ലാൻ പറയും ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ ഞാൻ എഴുതിയത് തന്നെ എൻ്റെ ട്യൂണ്, എൻ്റെ വരി ഞാൻ തന്നെ ചെല്ലും. അങ്ങനെയാണ്, അല്ലാണ്ട് ഞാൻ എഴുതുന്നയാളൊന്നുമല്ല. എനിക്ക് ദേവിയെ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ചേച്ചി ഭഗവാൻ ശിവനിലേക്ക് എത്തണമെങ്കിൽ ദേവി വഴി എത്താൻ പറ്റുള്ളൂ എന്ന് നമുക്കൊരു ബേസ് അറിവുണ്ട്. ദേവിയെ കുറിച്ച് 2 വരി അല്ലേ പറയുക? അല്ലെ അമ്മയെ കുറിച്ച് 2 വരി?
അമ്മയെ കുറിച്ച് ആയിക്കോട്ടെ അല്ലേ, അമ്മ ഒരു ദേവിയല്ലേ? പിന്നെ തീർച്ചയായും അമ്മയാണ് ദേവി. എനിക്ക് ദൈവം പോലും അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അമ്മയുടെ ആ ഒരു ഇതാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നതും ഇന്നെനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ അമ്മയുടെയാണ്. ഇന്നും ഞാൻ അമ്മ ഇന്നിപ്പോൾ അമ്മ നീട്ടിട്ടില്ല ഞാൻ പോരുമ്പോൾ. അപ്പോൾ അമ്മ പോകുമ്പോൾ അമ്മയുടെ കാല് കിട്ടുമെന്ന് വെച്ചാൽ ഇപ്പോഴും പോവുള്ളിയാണ്. അപ്പം ഞാൻ പോണതിൻ്റെ മുമ്പ് പുള്ളി റെഡി ആയിട്ട് നിൽക്കും. പുള്ളിക്ക് അറിയാത് രണ്ടുപേര് ഈ ലോകത്തിനൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവമാകുന്നെന്നമ്മ. അമ്മ മടിയിലിരുത്തി എന്നെ ചുംബിച്ചു ചുംബിച്ചു ഉമ്മ നൽകി. ഈ ലോകത്തിനൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവമാകുന്നെന്നമ്മ. നെഞ്ചിലെ ചോര പാലാക്കി മാറ്റി അമ്മിഞ്ഞ പാലായി നുകർന്നു ഞാൻ. അമ്മിഞ്ഞ പാലായി നുകർന്നു ഞാൻ. ഇത് എഴുതി ഞാൻ പല സ്റ്റിലും പാടി ഒരുപാട് ആൾക്കാർ കരഞ്ഞു. അതെന്തിനാ എനിക്കറിയില്ല. കാര്യം അമ്മയോടുള്ള സ്നേഹം എന്ന് പറയുന്ന ആർക്ക് അമ്മമാരോട് സ്നേഹം ഉണ്ടെങ്കിലും ഒരു തുള്ളി കണ്ണുനീര് വരാതിരിക്കില്ല. അതാണ് അവരന്ന് അനൗൺസ് ചെയ്തിട്ട് പറഞ്ഞത്, എല്ലാവരും കരഞ്ഞു. അപ്പൊ അമ്മയോടുള്ള സ്നേഹം എന്ന് ദേവിയെ പറഞ്ഞിട്ട് നമ്മൾ നിഷേധിക്കാൻ പാടില്ല. വെറും ഫസ്റ്റ് രണ്ടുപേര് മാത്രമാണ് ഒരു ദേവി. അമ്മേ ദേവി ശ്രീഭദ്രേ ശ്രീ പരമേശ്വരി ദേവി നീ. അമ്മേ ദേവി പങ്കജവാസിനി പാർവതി ദേവി നാരായണി. പാർവതി ദേവി നാരായണി. ഇവിടെ വന്ന് ഇത്രയും നേരം വർത്താനം പറഞ്ഞതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ചേച്ചിക്ക്. ഇവിടെ ചേച്ചിയോട് ഫോർമാലിറ്റി ഇല്ല, താങ്ക്സ് പറയുന്നില്ല. ഏത് സമയം എപ്പോഴും ഈ അടുക്കളയിലേക്ക് ചേച്ചിക്ക് ഓടി വരാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച് ചേച്ചി. താങ്ക് യു എല്ലാവർക്കും. നമ്മുടെ ചേച്ചിയുടെ വർത്താനം കേൾക്കുമ്പോൾ ചേച്ചിയോട് ഒരുപിടി സ്നേഹം കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് വരുന്നതേ ഉള്ളൂ. ക്യാരക്ടർ വൈസ് ആണ് നമ്മൾ ചേച്ചി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ക്യാരക്ടറിനെ ഉപരി ഒരു മനുഷ്യ എന്താ പറയുക, ഒരു സെലിബ്രിറ്റി എന്നല്ല, ഒരു ചേച്ചി എന്ന നിലയ്ക്ക് നമുക്ക് സ്നേഹം കുറച്ചുകൂടെ കൂടുകയാണ്. ആ പോസിറ്റീവും ആ ഒരു എനർജിയും ആ ഒരു പ്ലസൻറ്റും ചേച്ചിക്ക് എപ്പോഴും ഉണ്ടാവട്ടെ. അതേപോലെ നമ്മുടെ ആനീസ് കിഷനിലും ആ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും ഉണ്ടാവട്ടെ. ഈ പോസിറ്റീവ് എനർജിയോടുകൂടി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ചിലത് goodbye. Costume courtesy for Annie. Jovito Designer Studio, Trivandrum.